ഹലോ കൂട്ടുകാരെ, നമുക്ക് ഈ വീഡിയോയിൽ ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളെ കുറിച്ചറിയാം. ഇന്ത്യയുടെ ദേശീയ പതാക വരയ്ക്കാം, ഇന്ത്യയുടെ പ്രതിജ്ഞയും ചൊല്ലാം. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ വിശ്വസ്തതയുടെ സത്യപ്രതിജ്ഞയെ ഇന്ത്യൻ പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഇന്ത്യൻ ദേശീയ ചിഹ്നം. കലിംഗയിലെ രാജാവായിരുന്ന അശോക ചക്രവർത്തിയുടെ സിംഹസ്തംഭത്തിന്റെ അടിയിൽ സത്യമേവ ജയതേ എന്ന് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. അത് എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗീതം, അത് വന്ദേ മാതരമാണ്. എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി ദേശീയ വൃക്ഷം പേരാലാണ്. ദേശീയ പക്ഷി മയിൽ. ദേശീയ പുഷ്പം താമര. ദേശീയ മൃഗം കടുവ. ദേശീയ ഫലം മാങ്ങ. ദേശീയ നദി ഗംഗാനദി. ദേശീയ കറൻസി ഇന്ത്യൻ രൂപ. ദേശീയ വർഷം ശകവർഷം. ഇനി നമുക്ക് ഇന്ത്യയുടെ ദേശീയ പതാകയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും അതിൻ്റെ കൂടെ പതാക വരയ്ക്കുകയും ചെയ്യാം. എൻ്റെ ഇന്ത്യ, എൻ്റെ ദേശീയ പതാക എൻ്റെ അഭിമാനമാണ്. ഇതാണ് ഇന്ത്യയുടെ ദേശീയ പതാക, ത്രിവർണ പതാക എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ ത്രിവർണ പതാകയിൽ തിരശ്ചീനമായി മുകളിൽ കേസരി അഥവാ കുങ്കുമ നിറം, നടുക്ക് വെള്ളയും താഴെ പച്ചയും നിറങ്ങളാണ് ഉള്ളത്. മധ്യത്തിലായി നാവിക നീല നിറമുള്ള 24 ആരങ്ങൾ ഉള്ള അശോക ചക്രവും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പതാകയുടെ വീതിയുടെയും നീളത്തിൻ്റെയും അനുപാതം 2:3 ആണ്. ഈ പതാക ഇന്ത്യൻ കരസേനയുടെ യുദ്ധ പതാകയും കൂടിയാണ്. ഇന്ത്യൻ കരസേനയുടെ ദിവസേനയുള്ള സേനാവിന്യാസത്തിനു ഈ പതാക ഉപയോഗിക്കുന്നു. ദേശീയ ദിനങ്ങളിൽ മാത്രമേ സാധാരണ പൗരന് ദേശീയ പതാക ഉപയോഗിക്കുവാൻ അനുവാദമുള്ളൂ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗളി വെങ്കയ്യ ആണ്. പതാക ഖാദി കൊണ്ട് മാത്രമേ നിർമ്മിക്കാവൂ എന്ന് പതാകയുടെ ഔദ്യോഗിക നിയമങ്ങൾ അനുശാസിക്കുന്നു. 1947 ജൂലൈ 22 കൂടിയ ഭരണഘടനാ സമിതിയുടെ പ്രത്യേക സമ്മേളനമാണ് ഇന്ത്യയുടെ ദേശീയ പതാക എന്നുള്ള രൂപത്തിൽ അംഗീകരിച്ചത്. പതാകയിൽ മുകളിൽ കാണുന്ന കുങ്കുമ നിറം ത്യാഗത്തെയും നിഷ്പക്ഷതയെയും ധീരതയെയും സൂചിപ്പിക്കുന്നു. നടുക്കുള്ള വെള്ള നിറം നമ്മുടെ പ്രവൃത്തിയെ സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കുന്ന വെളിച്ചത്തെ, സമാധാനത്തിനെ സൂചിപ്പിക്കുന്നു. വെളുത്ത മധ്യഭാഗത്ത് നാവിക നീല നിറത്തിലുള്ള ചക്രം ഉണ്ട്. അശോക ചക്രവർത്തിയുടെ സാരനാഥിലെ സിംഹസ്തംഭത്തിൽ ഉള്ള ചക്രത്തിൻ്റെ രൂപകൽപ്പനയാണ് ഇതിൻ്റെ ഘടന. അശോക ചക്രത്തിന് 24 ആരക്കാലുകൾ ഉണ്ട്. ഇവ ഓരോന്നും ബുദ്ധൻ്റെ ഉപദേശങ്ങളെ സൂചിപ്പിക്കുന്നു. സാരനാഥിലെ അശോകൻ്റെ സിംഹസ്തംഭം ഇതാണ്. നിങ്ങൾ ഇത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് അശോക ചക്രം. പച്ച നിറം നമ്മുടെ ജീവിതം നിലനിർത്തുന്ന പ്രകൃതിയുമായും ഭൂമിയിലെ സസ്യലതാദികളുമായുള്ള ബന്ധത്തെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് പതാക വരച്ചു നോക്കിയാലോ. ഇന്ത്യയുടെ ത്രിവർണ പതാക വരക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു സ്കെയില്, പെൻസില്, കളറുകൾ, ഷാർപ്നർ, പിന്നെ ഒരു രൂപ കോയിൻ, പിന്നെ മായ്ക്കാനുള്ള ഇറേസർ. ദേശീയ പതാക 2:3 എന്ന അനുപാതത്തിലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ 8 cm/12 cm എന്ന അളവാണ് എടുത്തത്. കാരണം ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്കെയിലിൻ്റെ വീതി 2.7 cm ആണ്. അപ്പോൾ പതാകയുടെ മൊത്തം വീതിയായിട്ട് ഞാൻ 8 cm എടുക്കുന്നു. അതുപോലെ തന്നെ നീളം 12 cm. നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിൽ ഇതുപോലെ ചെരിച്ച് വെച്ച് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ അളവിൽ പതാക വരച്ച് പൂർത്തിയാക്കാൻ സാധിക്കും. അതിനുശേഷം
നിങ്ങൾക്ക് പതാകയ്ക്ക് ഒരു കൊടിമരം കൂടി ചേർത്ത് വരച്ചു കൊടുക്കാം. അതിൻ്റെ അടിഭാഗം കൂടെ നല്ല വൃത്തിയിൽ ഇതുപോലെ വരച്ച് പൂർത്തിയാക്കുക. അതിനുശേഷം നമുക്ക് അശോക ചക്രം വരക്കണം. എങ്ങനെയാണ് അശോക ചക്രം വരക്കുക? 1 രൂപ കോയിൻ വെക്കുക, നീല കളറുള്ള കളർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പെന്ന് ഉപയോഗിച്ചോ വട്ടം വരയ്ക്കുക. അതിനുശേഷം ആ ഒരു ചക്രത്തെ 4 ഭാഗിക്കുക. ഓരോ ഭാഗത്തിനകത്തും 5 ആരക്കാലുകൾ വരണം. അപ്പോൾ ഓരോ ഭാഗത്തും 5 വീതം വരുമ്പോൾ 20 നമ്മൾ ആദ്യം ഭാഗിച്ച 4 കൂടെ ചേർത്താൽ 24 ഭാഗങ്ങളായി നമുക്ക് ചക്രം പൂർത്തിയാക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ചക്രത്തിന് ചുറ്റും ഇത്തിരി കട്ടിയൊക്കെ വരുത്താം. അപ്പോൾ ചക്രം കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഇതാ നമ്മുടെ ചക്രം ഇവിടെ പൂർത്തിയായി. നല്ല ഭംഗിയിൽ നമ്മളത് പൂർത്തീകരിച്ചു. ഇനി ഓറഞ്ച് നിറം എടുക്കുക. കാരണം നമുക്ക് കുങ്കുമ നിറം സാധാരണ കളർ പെട്ടികളിലൊന്നും ലഭ്യമല്ല. അപ്പോൾ ഓറഞ്ച് നിറം എടുത്തിട്ട് മുകൾ വശത്ത് നന്നായി വൃത്തിയിൽ പുറത്തൊന്നും ആവാതെ കൊടുക്കുക. അതിനുശേഷം പച്ച നിറം എടുക്കുക. കട്ടിപ്പച്ച വേണം ഉപയോഗിക്കാൻ. അത് അടിവശത്ത് നല്ല ഭംഗിയിൽ ഇതുപോലെ പുറത്തൊന്നും ആവാതെ ബഹുമാനത്തോടുകൂടെ കൊടുക്കണം. കാരണം ഇത് നമ്മുടെ ദേശീയ പതാകയാണ്. അതിനുശേഷം കൊടിമരത്തിൽ ബ്രൗൺ നിറം, കാപ്പി കളറോ അല്ലെങ്കിൽ കറുപ്പോ നിങ്ങളുടെ ഇഷ്ടമുള്ള നിറം വരച്ച് ചേർക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് പതാകയുടെ ചുറ്റും ഇത്തിരി ഭംഗിയൊക്കെ കൂട്ടാം. വേണമെങ്കിൽ മേഘങ്ങളും സൂര്യനും ഒക്കെ വരച്ച് നല്ല ഭംഗി വരുത്തുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം പതാകയുടെ വശത്തായി എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുദ്രാവാക്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കോഡ്സോ എന്തെങ്കിലും ഒക്കെ എന്നിട്ട് ചിത്രം നല്ല ഭംഗിയായി പൂർത്തിയാക്കുക. 3 വർണ്ണങ്ങൾ അസാധാരണമാം വിധത്തിൽ കൂടിച്ചേർന്നപ്പോൾ എൻ്റെ മനസ്സും ശരീരവും അഭിമാനപൂരിതമാവുന്നു. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള കോഡ്സൊക്കെ എഴുതി ചേർക്കാം. ഈ ലോകത്തിന് മുന്നിൽ എപ്പോഴും ഇന്ത്യയെ നമുക്ക് ഉയർത്തിപ്പിടിച്ച് നിർത്തണം. അതിനു വേണ്ടി പ്രയത്നിക്കണം. ഇനി നമുക്ക് ദേശീയ പ്രതിജ്ഞ ചൊല്ലിയാലോ? ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ജയ് ഹിന്ദ്.